പറഞ്ഞ മനസ്സിലായി. 144 മാസം കഴിയുമ്പം നമ്മളറിയാമല്ലോ, പഴയ ഈ ജൂനിയറിൽ വരുന്നവരൊന്നും 12 വയസ്സ് കഴിഞ്ഞാൽ ഇല്ല പലരും. ഉണ്ടോ? യങ് സെലിബ്രിറ്റീസ് ആയിട്ട് അത് കഴിഞ്ഞാൽ പലരും ഇല്ല. അപ്പൊ പറയുന്നത് ശബ്ദം മാറിയപ്പോ കുഞ്ഞിന്റെ ശബ്ദത്തിന് അത്രയും അതല്ല, സ്മൃതിയാണ്. സ്മൃതികളുമായിട്ട് വരുന്നു, അത് പകരുന്നു. അത് കുറയ്ക്കാൻ വേണ്ടി 28 നമ്മൾ കെട്ടുന്നു, മുറുക്കി കെട്ടുന്നു. 27 ഭൂമിയിൽ നിന്ന് 28 എന്ന് പറയുന്നത് 27-ാമത്തെ ദിവസവും 28-ാമത്തെ ദിവസവും മുറുക്കി കെട്ടുന്നു. എനിക്കോ ഓം യസ്യാം സമുദ്ര ഉദ സിന്ധുരാപോ യസ്യാമന്നം കൃഷ്ടയ സംഭൂ യസ്യാമിദം ജിൻവതി പ്രാണതേജ സാനോ ഭൂമി പൂർവപേയേ ദധാതു. കെട്ടുക, അരെ പിടിച്ച് കെട്ടുക, ഭൂമിയിലോട്ട് കുറ്റിയടിക്കുക. നിക്ക് ഈ 12 വയസ്സ് കഴിഞ്ഞാൽ ഒരു വ്യാഴവട്ടം ഒന്ന് നിൽക്കുവോ? ഈ സ്മൃതിയുടെ കാലം കഴിഞ്ഞ ചിലരങ്ങ് പോവും. ഇപ്പൊ അങ്ങയുടെ അമ്മയുടെ കാര്യം പറഞ്ഞല്ലേ, കൊലെ കുറെ മുദ്രകൾ കാട്ടി എന്ന് പറയുന്നത്. അമ്മ പൂർവ്വജന്മത്തിന്റെ കണക്ടിവിറ്റിയിൽ ഇവിടെ വന്നിട്ട് അമ്മ ഈ മായയിലായിപ്പോയി. അമ്മയും മോനും അതൊന്ന് ചോദിക്കണം, അങ്ങനെ കിട്ടിയ ദർശനം കൂടെ ഒന്ന് പറയണം നമ്മുടെ പ്രേക്ഷകരുണ്ട്. പല ആകാംക്ഷയോടെ ഇരിക്കുന്നത്, ഞാൻ കുറെ നാളുകൊണ്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന വീഡിയോ ചെയ്യും ചെയ്യും എന്നുള്ളത്, ഇതുവരെ അതിന്റെ സമയമായിട്ടില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അങ്ങനെ കിട്ടിയ ദർശനം അത് അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചോ ഒന്നും എനിക്കൊരു ധാരണ ഇല്ല. അപ്പൊ ആ പടം കാണിച്ചു, അമ്മ കാണിച്ചു, മുദ്രകൾ കണ്ടപ്പോ ഇത് ആരാണെന്ന് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചില കാഴ്ചകളും ചില സംഭവങ്ങളും ഉണ്ട്. കണ്ട ഒരു ഒരു വിഷ്വൽ എന്ന് പറയുന്നത്, ഒരു ആള് വലിയൊരു പാത്രത്തിൽ വെള്ളം കോരിക്കൊണ്ടിരുന്നു. ആ ആളിന് ഇദ്ദേഹത്തിന്റെ മുഖം ഇരിക്കുന്ന മഹായോഗിനിയായ ഒരാൾ. അപ്പൊ ഒരു ശിഷ്യനുമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ വേറൊരു അത്ഭുതം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം അമ്മ പോകുന്നുണ്ട് അന്ന് വെളുപ്പിന്, ഞാനൊരു ട്രാൻസിലാണ്. കാരണം 12 മണിയാകുമ്പോൾ ഒരു പ്രത്യേകമായ ശബ്ദം കിട്ടും. അന്ന് രാത്രി ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞിട്ട് പോയത് ലങ്സിൽ ഒരെണ്ണം ഓപ്പൺ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല, നാളെ കൂടെ ആകുമ്പോൾ ആന്റിബയോട്ടിക് തീരും, അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലം കഴിയും എന്ന് പറയുകയാണ്. ന്യൂമോണിയാണ്. അപ്പോ ഞാൻ എന്ത് ചെയ്തു, സന്തോഷത്തോടെ അന്ന് കിടങ്ങിയാണ്. കാരണം വെച്ചാൽ കുഴപ്പമില്ലല്ലോ, അന്ന് തിരുവോണം കഴിഞ്ഞു അടുത്ത ദിവസം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി 12 മണിക്ക് പെട്ടെന്ന് ഒരു വല്ലാത്ത ശബ്ദം, ശ്വാസഗതിയിൽ ഒരു വേരിയേഷൻ വരുന്നു. ഞാൻ അപ്പോഴത്തെ തന്നെ ചാടി എണീറ്റു, തറയിലാണ് ഞാൻ അന്ന് കിടന്നത്. ബാക്കിയുള്ള ദിവസം അമ്മേന്റെ കൂടെ കട്ടിലാണ് കിടക്കുന്നത്. അന്ന് ഈ ബെഡ് റെസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് കഴുത്ത് നന്നായിട്ട് വേദനിക്കുക. അങ്ങനെ ഞാൻ തറയിലാണ് കിടന്നത്. അപ്പൊ ഞാൻ ആ നിമിഷം തന്നെ പാ ചുരുട്ടി മടക്കി മാറ്റി വെച്ചിട്ട് അമ്മയുടെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് ഞാൻ ഭുജംഗ പ്രയാതം ഇട്ട് കൊടുത്തു. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നീട് എപ്പോഴേക്കും ശ്വാസക്രമങ്ങൾ ഇങ്ങനെ മാറുന്നു. അപ്പൊ കുറെ ആചാര്യന്മാർ എന്നെ വിളിച്ചിട്ട് എല്ലാ ദിവസവും എന്നെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ വിട്ടുകൊടുക്കും വിട്ടുകൊടുക്കും വിട്ടുകൊടുക്കും, നിങ്ങളിങ്ങനെ പിടിച്ചു വെക്കരുത്, വേറെ ഒരുപാട് എന്റിറ്റീസ് നിങ്ങളുടെ മുറിയിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കാണാനായിരിക്കും പറ്റില്ല, ആ ആത്മാവിനെ ഇനി പിടിച്ചു നിർത്തരുത്, വിടുവോ വിടും. അപ്പൊ ഞാൻ അന്നും അതിന്റെ തലേദിവസം രാത്രി പ്രാർത്ഥിച്ചു, അമ്മ 100% അമ്മ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ തീരെ പറ്റില്ലെങ്കിൽ എനിക്ക് വേണ്ടി അമ്മ ബുദ്ധിമുട്ടരുതെന്ന് പറഞ്ഞ് കാലിൽ തൊട്ട് തൊഴുത്താൻ കിടക്കുന്നത്. അപ്പൊ അത് ഫലിച്ചു. അപ്പൊ ഈ ഒരു ട്രാൻസിലിങ്ങിൽ ഇരിക്കുകയാണ്. ഇപ്പൊ ശ്വാസഗതിയിൽ മാറ്റം വരുന്നു, ചന്ദനം എന്ന് പറയുന്ന പ്രാണം വിളിച്ചു തുടങ്ങുന്നു. ഇതൊക്കെ നമ്മൾ കാണാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിർവികാരമായിട്ടിരിക്കുന്നു. അപ്പൊ വെളുപ്പിന് 3:20 ആകുമ്പം ഈ ട്രാൻസ് സ്റ്റേജിൽ എന്തോ ഒരു അരുളപ്പാടുണ്ടാകുന്നു. ഞാൻ നേരെ പോകുന്നു, അവിടെ ഇരിക്കുന്ന ഒരു പാത്രം എടുക്കുന്നു, അമ്മയുടെ 2 കാലുകളിലൂടെ അത് വെച്ച് കഴുകുന്നു, ആ വെള്ളം കുടിക്കുന്നു, തലയിൽ കുടയുന്നു. ആ നിമിഷം മുതൽ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്റെ ഗുരുവാണ്. അങ്ങിപ്പോ അത് പറഞ്ഞു. ഇത് ഞാൻ കണ്ടാൽ എപ്പോഴാണ് ഇത് 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 റിവീൽ ചെയ്ത് ഇപ്പോഴല്ലേ? അപ്പോ സ്ത്രീ സഹജമായ ഒരാഗ്രഹം, കുഞ്ഞ് സ്ത്രീയുടെ വലിയൊരാഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തില് പുതിയൊരുത്തനെ പരിചയപ്പെടണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയും കൊണ്ട് വന്നത്. വന്നിട്ട് സുഖമൊന്നും അനുഭവിച്ചില്ലല്ലോ, ഞാൻ അതും കേട്ടിട്ടില്ല. കട്ട ദുരിതത്തിൽ മേലാൽ ഈ വഴിക്ക് യാത്ര ചെയ്തതെന്നുള്ളതാണ് അതിന്റെ അതിന്റെ മെസ്സേജ്. മേലാൽ ഈ വഴിക്ക് ഈ ഈ രീതിയിൽ വന്നു പോകരുത്. അതുകൊണ്ടാണ് താങ്കൾ കാണിച്ച ഭൂമി ഈ റലത്തിലല്ല ഉള്ളതല്ല, അതിനകത്ത് റലംസ് നമുക്ക് വേറെ അതിനുമായിട്ടൊരു വീഡിയോ പിള്ള സമയം പോലെ എടുക്കാം. ഈ റലസ് ഈ റലത്തിലുള്ളതല്ല ഒരു മുദ്രയും, അത് ഈ റലത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മുദ്രകളും അല്ല. അത് യാഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്താ, ഈ ഇരിക്കുന്ന യാഗവും ഭൂമിയും ഇന്ദ്രനുമായിട്ടാണ് കണക്റ്റഡ്. ഇന്ദ്രൻ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഈ ലെവലിൽ നിന്ന് അല്ലല്ലോ, പറഞ്ഞാൽ മനസ്സിലായാലും. അപ്പൊ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരാം. അപ്പൊ ഈ പിതൃ എന്ന് പറയുന്നത് ഇത് ഭൂമിയിൽ വന്ന ആൻസസ്റ്റേറിയൽ കണക്ടിവിറ്റിയും പ്രീവിയർ ഇൻകാർണേഷൻ കണക്ടിവിറ്റിയും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സോടെ ചേർന്ന് നിൽക്കുന്ന ഒരു ബയോപ്ലാസ്മിക് ബോഡി എന്ന് പറയാം. ഫിസിക്സ് എന്തോ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
എനിക്ക് എനിക്കെല്ലാം ഫീൽ ചെയ്യുന്ന ഇങ്ങനെയുള്ള ബോഡിയായിട്ടാണ്. ഈ ബോഡി ഇവിടെ കിടക്കും അതിന്റെ ബലം അനുസരിച്ച്, ഈ ബോഡി ഇവിടെ കിടക്കും അതിന്റെ ബലം അനുസരിച്ച്. 365 ദിവസം കൃത്യമായിട്ട് ഈ ബോഡി ഇതിനകത്ത് കിടക്കും. അങ്ങയുടെ അമ്മയുടെ കാര്യത്തിൽ ഇതിനകത്ത് സ്ഥിരീകരണം ഇല്ലാത്തതിന്റെ പ്രധാന കാര്യം, അമ്മ ആ ട്രാൻസ് മൂഡിൽ കിടന്നിട്ടുള്ള ആ 17 ദിവസവും അല്ലെ 16 ദിവസവും, ഇതിനെല്ലാം ദിവസക്കണക്കുണ്ട്, 16 ദിവസവും അല്ലെ 17 ദിവസവും, ആ ദിവസം അമ്മ അതിനുള്ള പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഇതുവരെ ചെയ്ത ഓർന്നിടെ അത് ഇന്നത് ഇന്നത് ഇന്നത്, അതായത് മഹാഭാരതത്തിൽ ഈ പ്രഷർ, ഈ ദുര്യോധന്റെ പ്രഷർ സഹിക്കാൻ വയ്യാതെ, ദുര്യോധന പ്രഷർ ചെയ്യുന്നൊരു പ്രത്യേകതയുണ്ട്. മഹാഭാരതം ഒരു 10-20 വർഷം അതിലോട്ട് മാത്രം യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷനാണ് പ്രധാനമായിട്ടും, അക്ഷരങ്ങൾ മറിഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പൊ ദുര്യോധനൻ പ്രഷർ ചെയ്യുന്ന രീതി ഗുരു ദ്രോണാചാര്യരോട് പറയുന്നു, ഓ അങ്ങ് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അങ്ങ് ഗുരുവല്ലേ, എങ്ങനെ അർജുനോട് മോശമായിട്ട് അങ്ങേക്ക് പെരുമാറാൻ പറ്റും, എങ്ങനെ ഭീമനോട്, അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ അങ്ങ് നിന്നാൽ മതി, ഏതായാലും അങ്ങ് ഇവിടെ പോറ്റാൻ ഒരു ഭാഗ്യം അടിയുന്നുണ്ടായാലും. അതിൻ്റെ അർത്ഥം ഇവിടുന്ന് കഴിച്ചു അവിടെ പണിഞ്ഞോളാം. ഇപ്പൊ ചങ്ക് പൊട്ടിയിട്ട് ദ്രോണാചാര്യർ പറഞ്ഞു, 10,000 പേരെ ഞാൻ ഒരു ദിവസം തീർത്തേക്കാം, 10,000 പേരെ ഞാൻ തീർത്തേക്കാം. അപ്പൊ ഇദ്ദേഹം ഈ പ്രഷർ കൊണ്ട് 10,000 ആളുകളുടെ ഡെയിലി ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം വേദവ്യാസം മുന്നേ വന്നിച്ചു, എന്തോ ആ എന്താ ഹേ, താങ്കളൊരു ബ്രാഹ്മണനല്ലേ, പൊക്കൂടെ, എന്തിനിവിടെ, അദ്ദേഹത്തെ കഴുത്തറത്തു എന്നൊക്കെ പറഞ്ഞ ആ ശരീരത്തിന് എപ്പോഴേ പോയി, എന്തോ ഈ കാണിക്കുന്ന ഒരു ബ്രാഹ്മണനല്ലേ, ഇതാക്കി റിലീസ് ചെയ്തു. അപ്പൊ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനും അങ്ങനെയുള്ള ഒരു കരുത്തുണ്ട്, ഒരേ പുരങ്ങൾ ത്രിപുരങ്ങൾ ഒരേ ലെവലിൽ, നമ്മൾ ഒരു ലെവൽ വരുമ്പോൾ സമാധിസ്ഥനാവാൻ പറ്റും. അതായത് മൂന്ന് ചുറ്റില് ശിവലിംഗ രൂപത്തിൽ ബന്ധിച്ചിരിക്കുന്ന പ്രാണനെ ഒരേ ഇതിലാകുമ്പോൾ സ്ഫുടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജോലിയില്ല, അത് കയറിപ്പോക്കോളും. നമുക്ക് ഭവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, സമാധി ആവശ്യമുള്ള ഇപ്പൊ പറയണം കേട്ടോ, പഠിപ്പിക്ക. ഈ ഇതിന്റെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങൾ ഭൂമിയിൽ ക്ലെൻസ് ചെയ്യേണ്ട ഏക ഒരു സാധനം. അപ്പൊ അതിനകത്ത് എന്ത് വേണം, ഇത് ശുദ്ധീകരി, അപ്പൊ പിതൃ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കാതെ ഇവിടെ കിടക്കുന്ന ഒരു പിണ്ട വസ്തുവായി മാറും ഒരു രീതിയിലും, ഒറ്റ രീതിയിലും. മൂന്നാമത്തെ എൻ്റെ അച്ഛൻ്റെ സഹോദരി കട്ടിലെ കിടന്ന് തുടങ്ങിയിട്ട് 2 വർഷമായി, ഒരു കുഴപ്പവും, ഒറ്റ ആഗ്രഹം, കൊച്ചുമോള് ആ മോടെ വളർച്ച കാണണം. അപ്പൊ എൻ്റെ പിതാവ് വന്ന് എന്നോട് പറഞ്ഞില്ല, നീ ചെന്നൊന്ന് സംസാരിക്കണം, നല്ല നോളജ് ഉള്ള സ്ത്രീയാണ്. ഞാൻ ചെന്ന് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, മീനാക്ഷിയുടെ വളർച്ചയാണോ അപ്പച്ചിക്ക് കാണണ്ടേ? അതെ. ഞാൻ ചോദിച്ചു, അതിനു മുമ്പ് നിങ്ങളെ ഒരു സ്ത്രീയുടെ പൂർണ്ണത ഭർത്താവല്ലേ, അയാൾ മരിച്ചു പോയിട്ട് 30 വർഷമായില്ലേ, മോശക്കാരനായിരുന്നു, ഇനിയും വരാൻ പോകുന്ന പട്ട ദുരിതങ്ങൾ പലരുടെയും മരണങ്ങളൊക്കെ നിങ്ങൾ കാണും, അത് കാണുമോ? പിന്നെന്താ വേണ്ടത്? വിഷ്ണു ഭക്തയല്ലേ? അന്ന് രാത്രി അപ്പച്ചി വൈകുണ്ഠത്തിൽ യാത്രയായെന്ന് പറയുന്നു, സ്വപ്നത്തിൽ കണ്ടു. അവനോട് പറയണം, ഞാൻ സപ്തഋഷികളെ കണ്ടു, ബ്രഹ്മാവിനെ കണ്ടു, പിറ്റേ ദിവസം 10 മണിയായപ്പോൾ ആള് പോയി. യു ഷുഡ് കാൻസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതിനുപയോഗിക്കുന്ന ടൂളാണ് ചതുരാശ്രമം. ചതുരാശ്രമങ്ങളുടെ പ്രത്യേകത, അപ്പൂപ്പൻ സന്യാസം വാനപ്രസ്ഥത്തിലേക്ക് ആവുമ്പോൾ തന്നെ അപ്പൂപ്പൻ്റെ ഒരു വസ്തു അവിടെ ഇല്ല. ഇന്ന് പറയാം, അച്ഛൻ്റെ മുറി, അച്ഛൻ്റെ കണ്ണാടി, അച്ഛൻ്റെ ചെരുപ്പ്, അച്ഛന് ഇഷ്ടമുള്ള സീരിയൽ, ഇത് വിട്ടിട്ട് അങ്ങനെ പാനക്കും, ആഗ്രഹം കിടക്കില്ലേ? ആഗ്രഹങ്ങൾ തീർന്നു. വാനപ്രസ്ഥമായി കഴിയുമ്പോൾ അച്ഛൻ്റെതായിട്ടൊന്നും ഇവിടെ ഇല്ല, ഇങ്ങനൊരാളില്ല. സന്യാസമായി കഴിയുമ്പോൾ അയാൾക്ക് നിങ്ങളെ അറിയത്തേ ഇല്ല. പിന്നെ നിങ്ങളുടെ പിണ്ടവസ്തു ഇവിടെ ഇല്ല, അത് പ്രകാശമാണ്. ത്രിപുരങ്ങളുടെ അന്ധകനായിട്ടുള്ള എൻ്റെ യജമാനെ സമർപ്പിക്കുന്നു. ഇതല്ല, നിങ്ങൾക്ക് അതിലും വലിയ വഴിയുണ്ട്, ഭസ്മത്തിൽ മിന്നൽ പോലെ അത് തീർക്കാൻ മഹാദേവൻ. പിന്നെ കാലത്തിൻ്റെ അധിപൻ കാലഭൈരവൻ, തെറ്റിദ്ധരിക്കപ്പെട്ടു കേരളത്തിൽ, ഇസ് എ ഗാർഡിയൻ ഓഫ് ടൈം. ഗാർഡിയൻ ഓഫ് ടൈം, ഒരിക്കലെങ്കിലും നിങ്ങൾ പഠിക്കൂ, അറിയൂ, ഇതിൻ്റെ ഒന്നും പുറയൊന്നും നിങ്ങൾ പോകരുത്, നിങ്ങൾ സജ്ജമായി നിന്നാൽ മതി.
ഞാൻ ഇതിൻ്റെ ഒന്നും പറയാൻ പോയില്ല. കാലഭൈരവ സ്വാമിയൊക്കെ വളരെ വൈകിയാണ് വന്നത്. വീരഭദ്രൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദേവതകൾ അടുത്ത് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തു പോലെ നമുക്ക് തൊടാം, സ്പർശിക്കാം, ചിന്തിക്കാം, എന്നെ സ്വാധീനിക്കുന്ന ഭഗവാന്മാരുടെ കൂട്ടത്തിൽ വീരഭദ്രസ്വാമിയാണ്. നമ്മുടെ നാടകത്തിലൊക്കെ പറയുള്ളൂ ഡ്രമാറ്റിക് ഐറണി എന്ന് പറഞ്ഞു അല്ലേ, നാടകത്തിൽ നാടക വ്യംഗ്യം എന്ന മറ്റു പാടാണ് മലയാളം. നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത, അതായത് അദ്ദേഹം ജനിച്ച എവിടുന്നാണ്? ഭഗവാന്റെ തിരുമുടി സഹസ്രാരത്തിൽ. അപ്പൊ ആള് ബോധത്തിലുണ്ട്, ബോധമാണ് അല്ലേ, ആ സഹസ്രാരതി എന്ന് വന്നു. പിന്നെന്താണ്, ഒന്ന് ഭഗവാന്റെ ബാലത്തിൽ നിന്ന് വന്നു, അതാരാ കളി, അതായത് ഭഗവാന്റെ സ്ത്രൈണത, അതിന്റെ ക്രൗര്യം ഊച്ചിയിച്ച് ബാലം ബോധമാണ്. അപ്പോൾ ബോധം തരാൻ കാളിക്ക് അപ്പുറം ആരെങ്കിലും ഉണ്ടോ? ശ്രീരാമകൃഷ്ണ പരമഹംസ ത്രിപാദങ്ങൾ ആ ബോധമാണ് ആവാഹിച്ചെടുത്ത് ഭഗവാൻ എടുത്തത്. അയോനിജയാണ്, പുരുഷനിൽ നിന്നുണ്ടായ സ്ത്രീയാണ് ആ ബോധതല ഒന്ന്. അതിന്റെ മേളിൽ ആരാണ്? വീരഭദ്ര സ്വാമി. വീരഭദ്രൻ നല്ലപോലെ അടിക്കും അല്ലേ, ഒരു ബോധവും ഇല്ലാതെ തീർക്കും ആളുകളെ, തീർക്കും. അമൃതായിക്കോട്ടെ, മദ്യം ആയിക്കോട്ടെ, അല്ല ഞാൻ പറയുന്നേ, നമ്മൾ കൊടുക്കുന്ന അമൃതല്ലല്ലോ, നമ്മൾ കൊടുക്കുന്ന മദ്യമായിക്കോട്ടെ, അല്ല അത് കാര്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതോ, അത് ഞാൻ പറയാം. ദേവി മഹാത്മ്യത്തിൽ ദേവി യുദ്ധത്തിന് പോകുമ്പോഴേ ആരായിരുന്നു നമ്മുടെ ഈ ഇവിടുത്തെ കുബേരൻ, ഇതിനകത്ത് അദ്ദേഹം കുബേരന്റെ രാജധാനി നിന്ന് ഓരോരുത്തർ ഓരോന്ന് കൊടുത്തു, അമ്മ കൊടുത്തു. കുബേരന്റെ രാജധാനി നിന്ന് അമ്മയ്ക്ക് കൊടുത്ത പാനം എന്തുവാന്നറിയോ? മദ്യം കൊടുത്തു. എന്താ കാര്യം എന്നറിയോ? ഇത് ഈ രാജ്യത്ത് നിന്ന് അങ്ങ് പോട്ടെന്ന് കാര്യം. അവിടെ ഒന്നും ഏക്കില്ലല്ലോ, അത് അഗ്നിയല്ലേ. ഞാൻ സമർപ്പിക്കുന്നു, എന്ത് എന്നെ വശീകരിച്ചിരിക്കുന്ന, എന്നെ ദുർബലപ്പെടുത്തുന്ന, എനിക്ക് നാശമാകുന്ന ഈ അഗ്നിയിലോട്ട് ഞാൻ ഇടുക. നിന്റെ ആ ഇതുണ്ടല്ലോ, നിന്റെ ക്രൗര്യത്തില് ഇതിന്റെ പ്രഭ എന്റെ ഇവിടുന്ന്. അതുകൊണ്ടല്ലേ ആ അത് അദ്ദേഹത്തിന്റെ രാജധാനിയായത്, അദ്ദേഹം കൊടുത്ത ഇതാണ്. അപ്പൊ വീരഭദ്ര സ്വാമിക്കും ഇതാണ്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ അതിനൊന്നും ഇതാക്കണ്ട, മതി ആയിക്കോട്ടെ. ആരെ കണ്ടാലും അടിക്കും, വെട്ടിക്കേറും. എടാ ഇതൊരു യാഗഭൂമി, ഒരു യജ്ഞഭൂമിയാണെന്നുള്ള ബോധം പോലും കാണിച്ചില്ല. അങ്ങനൊരാളെ വീട്ടിൽ നിർത്താൻ പറ്റൂ? അങ്ങനെ തന്നെ പറ, ഒരു അധ്യാപകന്റെ ആംഗിളിൽ പറ. ഒരു അധ്യാപകൻ ഇപ്പൊ അടിക്കത്തില്ല, 10 കൊല്ലം മുമ്പ് അധ്യാപകൻ നല്ല പെട്ട കൊടുക്കും അല്ലേ. അങ്ങനൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ആരുടെ മടിയിലായിരിക്കുന്നത്? സപ്തമാതൃകളുടെ മടിയിൽ. അതാണ് ഞാൻ പറഞ്ഞ ഐറണി എന്ന് പറഞ്ഞ സാധനം. ഇരിക്കുന്ന ആരുടെ ഇതില? ഒടുങ്ങലൂർ എവിടെ ഇരിക്കുന്നത്? സപ്ത, വേറെ ആരും ഇല്ലായിരുന്നു അല്ല, മര്യാദക്കാരും ഇല്ലായിരുന്നു. അവർ പറയാ സപ്ത മാതൃക്കൾ എടുത്ത് മടി വെച്ചേക്കുന്ന ഏറ്റവും അക്രമിയായിട്ടുള്ളൊരു മനുഷ്യൻ ഭാരതീയ ഇതിഹാസങ്ങളുടെയും ദേവതകളുടെയും അടിസ്ഥാനത്തിന്റെ മൂല്യവും ബലവും നമ്മൾ അറിയേണ്ടത് അവിടെയാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസിന്റെ ത്രിപുരങ്ങളെ ദഹിപ്പിക്കാൻ യുവരെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ പോലും ചതുരാശ്രമങ്ങളിലേക്ക് നീങ്ങണം. ഈ ഫിസിക്കൽ ഇതിൽ തന്നെ ആയിക്കോട്ടെ, ആർക്കും എടുക്കാൻ വയ്യാത്ത ഒന്നുമില്ല, ദേവനോട് കള്ളം കാണിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, പക്ഷേ നിന്നോട് പറയാതെ ഒന്നും. ഈ സുഖവും ഈ സന്തോഷവും ഇതെല്ലാം നീ അങ്ങ് എടുത്തു, എനിക്ക് നിന്നെ മാത്രം മതി. ഞാൻ രമിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉടുക്കുമ്പോഴും എല്ലാം നിനക്ക് വേണ്ടി, എൻ്റെ ചിരിയും കണ്ണീരും, കണ്ണില്ലെന്ന് നേരത്തെ പറഞ്ഞ ആളല്ലേ, എല്ലാം നിനക്ക് എല്ലാം നീ എടുത്തു. ദേവതകളും നിങ്ങളുടെ അടുത്ത് വളരെയധികം സംവേദിക്കും. ഗുരുവിൻ്റെ സാന്നിധ്യത്തിലാണ് കറക്റ്റായിട്ടുള്ളത്. അങ്ങനെയാണ് ചട്ടമ്പിസ്വാമി എന്ന് പറയുന്ന ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതി ഭൂമിയിൽ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. കാര്യം പലരും ബാലത്രിപുര സുന്ദരി, മുരുകസ്വാമി ഇതൊക്കെയാണ്, പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെതൽ വന്ന് ഇങ്ങനെ അങ്ങ് മൂടും, പട്ടിയോട് സംസാരിക്കും. ഞങ്ങളുടെ കണ്ടിയൂര് വന്നിട്ട് പട്ടിയുമായിട്ട് ഒരു സംഭവം വന്നതാണ്, മൂർഖം കടിച്ച എന്തു ആടി ചെയ്തു വന്ന് എടുത്തോണ്ട് ഓടി. ഇതെന്താ ഞാനും അതിന്റെ അർത്ഥം എന്താണ്? അപ്പം അപ്പം ഈ എല്ലാവരും ശ്രമിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് പിണ്ഡവസ്തുവായിട്ട് ഭൂമിയിലുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഞാനിവിടെ ഒരു ബ്രേക്ക് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മോഡേൺ സൈക്കോളജിയിൽ നമ്മൾ പറയുന്ന നമ്മുടെ ഈ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന മൈൻഡ്, അല്ലെങ്കിൽ അത് കോളൻ ഗുസ്താവ് യുങ്ങിന്റെ
കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ സാധനം ഭാരതീയ ആത്മീയതയും തമ്മിലുള്ള വലിയൊരു ബന്ധമാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് എന്റെ വീഡിയോയിൽ പലപ്പോഴും സ്റ്റോക്ക്ഹോം സിൻഡ്രോം പോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനസിക വ്യാപാരങ്ങളെ കുറിച്ച് പറയുമ്പോഴും നിരന്തരമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനസ്സ് എന്ന് പറയുന്നത് തടവറയുടെ അകത്ത് കിടക്കുന്ന ആളാണ്. ആത്മാവിന്റെ തലത്തിൽ എല്ലാം ശുദ്ധമാണ്, സംശുദ്ധമാണ്. പക്ഷെ അതിനെ ബാധിച്ചിരിക്കുന്ന ഗീതയിൽ പറയുന്ന വാസനകളുടേതായ വാസനാ ഗുണങ്ങളുടേതായിട്ടുള്ള ആ വലിയ ഭാരിച്ച ആ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ അതിനേക്കാൾ കട്ടിയുള്ള ഒരു പദാർത്ഥം കൊണ്ടുണ്ടാക്കിയ തടവറയാണ് മൈൻഡ്. അതിൽ അങ്ങ് വ്യക്തമായിട്ട് അത് പറയുന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ മൈൻഡിന്റെ ഈ സബ്കോൺഷ്യസ് എലമെന്റാണ് നമ്മുടെ പിതൃഭാവത്തിൽ നമുക്കിവിടെ ഉള്ളത്. ആത്മാവ് വേറെയാണ്, ഈ നമ്മളിവിടെ നിൽക്കുന്ന പിണ്ഡം വേറെയാണ്. അത് ശുദ്ധീകരിക്കും. അതിന് വേണ്ട സംഭവം കർമ്മബലത്തെക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കുന്ന സംഭവമുണ്ട്, ദ സ്ട്രോങ് അഫർമേഷൻ. അതിനെ അഫർമേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ അത് രണ്ട് രീതിയിൽ സങ്കല്പത്തിൽ, അതായത് ഇത് തന്നെയാണ് നിങ്ങൾ റെക്ടിഫൈ ചെയ്യേണ്ട ഹിന്ദു എന്ന കേരളത്തിലെ മലയാളികളായിട്ടുള്ള ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തമിഴിന് യാതൊരു ബാരിയേഴ്സും ഇല്ല. അവന് യോഗീശ്വരനില്ല, ഉണ്ട് അവന് കുലഗുരു മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ 6 യോഗീശ്വരന്മാരുണ്ട്. അച്ഛൻ്റെ അമ്മ അമ്മമ്മയുടെ അവനെ കണക്ട് ചെയ്തു. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ് പിതൃ? പിതൃ എന്ന് പറയുന്നത് നിങ്ങൾ ഇവോൾവ് ചെയ്ത് വന്ന, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സബ് കോൺഷ്യസ് മൈൻഡ്. ആ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ ഫിൽ ചെയ്തിരിക്കുന്നു? പുതിയ മൊബൈൽ പോലെ 60-50% കമ്പനിയിൽ നിന്ന് തന്നെ ബിൽറ്റിൻ ആയിട്ട് വരുന്നു. ബാക്കിയുള്ള സ്പേസുള്ള കളികളാണ് നിങ്ങൾ കളിക്കുന്നത്. അതിൽ നിങ്ങൾ പരിധിയില്ലാത്ത ആഗ്രഹങ്ങൾ വെക്കുന്നു, പരിമിതിയില്ലാത്ത ആഗ്രഹങ്ങൾ വെക്കുന്നു. ഒരാഗ്രഹത്തിന് ഒന്നിലേക്ക് ചാടി. ഇതെല്ലാം ചിന്തകൾക്ക് അനീഭവിക്കുമ്പോൾ എന്താവും? ശരീരമാകും അത്, ശരീരമില്ലാത്ത ബോഡിലെസ് ബോഡി ആവും അത്. ഈ ബോഡി നിങ്ങൾ പേറി, പിണ്ഡ വസ്തുവിൻ്റെ ഭാരം കൂടുന്നു. ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ശരിയാവുന്നില്ല. അപ്പൊ പിന്നെ ആ ഭാരം എടുത്തു വെക്കുന്ന എന്താണ്? DNA രീതിയിൽ രസമാത്രയിൽ നിങ്ങളുടെ സന്തതിയിലേക്ക് പകരുമ്പോൾ ഈ പിണ്ഡ വസ്തു അവിടെ കൊളുത്തി കിടക്കുകയാണ്. ഇതിൻ്റെ ഇത് കണക്ഷൻ വിടിയിക്കണം. അപ്പോൾ നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം. നിങ്ങൾക്കും നിങ്ങളെ ധൃതി പിടിച്ച് ബലം പ്രയോഗിച്ച് നിങ്ങളെ ഗവേൺ ചെയ്യുന്നൊരു ബോഡിയായിട്ട് ഇത് ഭൂമിയിലുണ്ട്. ഈ ബോഡിയെ നിങ്ങൾ യൂണിവേഴ്സിന് സമർപ്പിക്കണം. അതിന് നമ്മളുടെ ദേവതകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കാം. ബലം പ്രപഞ്ചത്തിനായിരിക്കണം. ഞാൻ എൻ്റെ പിതാവിനോട് പറയുന്നു, ഞാൻ കൈ എടുക്കുന്നത് സംസാരിക്കുന്നത് രാമേന്ദ്രനെ പോലെയാണ്. 2 രാമേന്ദ്രൻ ഭൂമിയിൽ വേണ്ട, അങ്ങയുടെ 40% എന്നിലുണ്ട്. പിന്നെ ഉള്ള ആള് ഭൂമിയുടെ ചെറിയ ഒരു നാൾ വഴിയിലുള്ള ഒരു വസ്തു മാത്രമാണ്. അതിനാൽ പ്രപഞ്ചമേ, ഞാൻ ശിവപാദത്തിലും സ്കന്ദപാദത്തിലും സ്മരിച്ച് ഞാൻ അങ്ങേ പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു. ഞാൻ സൂര്യ ഉപാസനയുള്ള ആളായതുകൊണ്ട് ഞാൻ സൂര്യലോകത്തിന് സമർപ്പിക്കുന്നു. ചന്ദ്രലോകത്തിന് മേളോട്ട് പോവില്ല. ആഗ്രഹങ്ങളുടെ ഭാരം കിടക്കുകയാണ്, ഗ്രാവിറ്റി ഇവിടെ കിടക്കുകയാണ്. അത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ഗുഡ് അഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, നല്ല പവർഫുൾ അഫർമേഷൻ. ഈ അവർഫുൾ അഫർമേഷൻ ഇതിനു വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കുലദേവതയും വിഷമിക്കുകയാണ് ഭൂമിയിൽ. അത് നമ്മൾ അടുത്തതിലേക്കും.